പ്രാദേശിക തലത്തിൽ വ്യാപകമായി കണ്ടൽക്കാടുകൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ അവയുടെ സംരക്ഷണത്തെക്കുറിച്ചും ആവാസ വ്യവസ്ഥയെക്കുറിച്ചും അടുത്തറിയാനുള്ള പ്രതിരോധത്തിൻ്റെ പ്രത്യേക അന്വേഷണ യാത്രയുടെ രണ്ടാം ദിവസമായ ഇന്നും നമ്മൾ മുതിർന്ന പരിസ്ഥിതി പ്രവർത്തകരുടെയും കണ്ടൽക്കാട് സംരക്ഷകരുടെയും കൂടെ തന്നെയാണുള്ളത്. നാമമാത്രമായ വില കൊടുത്ത് ഹെക്ടർ കണക്കിന് കണ്ടൽ വനഭൂമി കൈക്കലാക്കിയത് ചെമ്മീൻ വ്യവസായത്തിൻ്റെയും വികസനത്തിൻ്റെയും മറവിൽ ബാങ്കിൽ ഈട് നൽകി കോടികൾ ലോണെടുത്ത് പ്രകൃതിയെ തകർത്ത് പുത്തൻ പണക്കാരാകുന്ന പ്രകൃതി വിരുദ്ധരെ കുറിച്ചാണ് കഴിഞ്ഞ ദിവസം നമ്മൾ തിരിച്ചറിഞ്ഞതെങ്കിൽ ഇന്ന് കണ്ടൽ വനങ്ങൾക്ക് ജനകീയമായ സംരക്ഷണം ആവശ്യമുണ്ടോ എന്നതിൻ്റെ പാരിസ്ഥിതികവും രാഷ്ട്രീയവുമായ വിവരങ്ങളാണ് അന്വേഷിക്കുന്നത്. കേരളത്തെക്കുറിച്ച്, അതിൻ്റെ സസ്യസമ്പത്തിനെക്കുറിച്ച് അതിധന്യമായ ഒരു ഗ്രന്ഥം 1678 തന്നെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇട്ടി ഡാർവിൻ ആണതിൻ്റെ ഗ്രന്ഥകർത്താവ്. ആ ഗ്രന്ഥത്തിൻ്റെ പേര് ഹോർത്തൂസ് മലബാറിക്കൂസ് എന്നാണ്. മലബാറിനെ ഒരു ആരാമമായിട്ടാണ് അതിൽ ചിത്രീകരിക്കുന്നത്. മലബാർ എന്തുകൊണ്ട് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കൊണ്ട് ഒരു ആരാമമായി തീർന്നു? അതിന് പ്രധാനമായ കാരണം പശ്ചിമഘട്ടവും പടിഞ്ഞാറ് അറബിക്കടലിനും ഇടയിലുള്ള വളരെ വിസ്തൃതി കുറഞ്ഞ ഒരു ഭൂമുഖത്ത് സസ്യ ജന്തു വൈവിധ്യങ്ങളുടെയും ഭൂപ്രകൃതിയുടെയും വിവിധ കാലാവസ്ഥകളുടെയും പ്രത്യേകതകൾ കൊണ്ട് ധന്യമായ ഒരു ഭൂമിയാണ് മലബാർ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത്തരം ഒരു പേര് ആ ഗ്രന്ഥത്തിന് ഇടുന്നതും, ഹോർത്തൂസ് മലബാറിക്കൂസ് എന്ന് പേരിടുന്നതും. പശ്ചിമഘട്ടം അതിസമ്പന്നമാണ്. 160 കോടി കൊല്ലമെങ്കിലും അതിന് പഴക്കമുണ്ട്. മനുഷ്യരാരും അധികം കണ്ടിട്ടില്ലാത്ത നിത്യ ഹരിതവനങ്ങൾ പശ്ചിമഘട്ടത്തിലുണ്ട്. മനുഷ്യർ കണ്ടിട്ടേയില്ലാത്ത, മനുഷ്യരാരും ചവിട്ടി നോവിച്ചിട്ടില്ലാത്ത പ്രൈമറി ഗ്രാസ്ലാൻഡുകൾ ഇരവികുളം പോലെയുള്ള മേഖലകളിലുണ്ട്. അവിടുന്ന് താഴോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഇടനാടുകളും 41 പുഴകളും, 4 പുഴകൾ കിഴക്കോട്ടൊഴുകുന്നതും 41 പടിഞ്ഞാറോട്ടേക്കൊഴുകുന്നതുമായ പുഴകൾ അടങ്ങിയിരിക്കുന്ന ഒരു വലിയ ബൃഹസഞ്ചയം കേരള ഈ പ്രദേശത്തുണ്ട്. മാത്രവുമല്ല, ഈ പുഴകൾ ഒഴുകുന്ന വഴിയിലെങ്ങും അതിസമൃദ്ധമായ ഫലഭൂയിഷ്ഠമായ വയലുകളുണ്ട്, തീരദേശ വയലുകളുണ്ട്, അനേകം നീർച്ചാലുകളും തോടുകളും ജലാശയങ്ങളും തണ്ണീർത്തടങ്ങളും കണ്ടൽക്കാടുകളും കടലോര തീരവും കടലും അടങ്ങിയിരിക്കുന്ന അതിധന്യമായ മനുഷ്യനിർമ്മിതമായ മരുഭൂമികൾ എവിടെയെങ്കിലും ഉണ്ടോ നോക്കിയാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ പ്രകൃതിദത്തമായ 1 ഇഞ്ച് ഭൂമി പോലും മരുഭൂമിയായിട്ട് ഈ പ്രദേശത്ത് ഇല്ല എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ മലനാട് ഇടനാട് തീരപ്രദേശം എന്നാണ് മൂന്നായിട്ടാണ് തിരിക്കുക. നമ്മൾ ആധുനിക കാലത്ത് അതാണ് ചെയ്യുക. പക്ഷേ പ്രാചീനകാലത്ത്, പ്രത്യേകിച്ച് സംഘകാലത്ത്, പഴന്തമിഴ് കാലത്തെ കേരളം 5 തിണകളായിട്ടാണ് തിരിച്ചിരുന്നത്. കുറിഞ്ഞി, മുല്ലൈ, മരുതം, നെയ്തൽ, പാലയെന്ന് പറയുന്നത് മരുഭൂമി സമാനമായ പ്രദേശമാണ്. കുറിഞ്ഞി ഉയരം കൂടിയ, ഇന്നത്തെ ഹൈ റേഞ്ചസ് എന്ന് പറയുന്ന പ്രദേശങ്ങളാണ്. നീലക്കുറിഞ്ഞിയൊക്കെ പൂത്തിരിക്കുന്ന സ്ഥലം. മുല്ലൈ കൃഷിയിടമാണ്. മരുതം എന്ന് പറയുന്നത് യഥാർത്ഥ കൃഷിയിടമാണ്. മുല്ലൈ എന്ന് പറയുന്നത് മേച്ചിൽപ്പുറങ്ങൾ നിറഞ്ഞ സ്ഥലമാണ്. തീരപ്രദേശത്തിന് നെയ്തൽ എന്നാണ് പറയുക. അപ്പം നമ്മുടെ കണ്ടൽക്കാടുകൾ എന്ന് പറയുന്നത് നെയ്തൽ തിണയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അപ്പം നെയ്തലിൽ ഒരുപാട് സൂക്ഷ്മമായ ആവാസ സ്ഥാനങ്ങളുണ്ട്. കണ്ടൽക്കാടുകളുണ്ട്, തണ്ണീർത്തടങ്ങളുണ്ട്. കാസർഗോഡ് ജില്ലയിലൊക്കെ ആണെങ്കിൽ ആവികൾ എന്ന് പറയുന്ന ചില പ്രത്യേക തരത്തിലുള്ള പ്രദേശങ്ങൾ, പ്രത്യേകിച്ച് അത് അവി എന്ന് പറയുന്നത് ആഴമുള്ള നെൽപ്പാടങ്ങളും അതുപോലെ തന്നെ തണ്ണീർത്തടങ്ങളുമാണ്. ശുദ്ധജല തണ്ണീർത്തടങ്ങളാണ്. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ തീരപ്രദേശത്തുള്ള ശുദ്ധജലങ്ങളുടെ തണ്ണീർത്തടവും ഉപ്പുവെള്ളത്തിൻ്റെ, അതായത് വേലിയേറ്റ വേലിയിറക്കങ്ങളുള്ള തണ്ണീർത്തടങ്ങളും, രണ്ട് തരം തണ്ണീർത്തടങ്ങളാണ്. ശുദ്ധജല തണ്ണീർത്തടങ്ങൾ ആവികൾ എന്ന് പറയപ്പെടുന്ന ശുദ്ധജല തണ്ണീർത്തടങ്ങൾ നെൽവയലുകളായിട്ടും, പ്രത്യേകിച്ചിട്ട് പൈനാടൻ പുഞ്ച പോലുള്ള നെല്ലുകൾ, 10-12 മാസം കൊണ്ട് മാത്രം പാകമാവുന്ന തരത്തിലുള്ള നെല്ലുകൾ കൃഷി ചെയ്യുന്ന പൈനാടൻ പുഞ്ചയൊക്കെ യഥാർത്ഥ ആവികളാണ്. ഇപ്പം നമുക്കറിയാം കാസർഗോഡ് മുറിയനാവി, പുഞ്ചാവി എന്നൊക്കെ പറയുന്ന ഒരുപാട് ആവികളുണ്ട് സ്ഥലപ്പേരുകൾ തന്നെ.
അപ്പോൾ അത്തരം ശുദ്ധജല തടാകങ്ങളുണ്ട്. നമ്മുടെ തീർത്ഥങ്കര പോലുള്ളതൊക്കെ വലിയ ആവിയാണ്. ഒരുപക്ഷെ ഉത്തര കേരളത്തിലെ ഏറ്റവും വലിയ തടാകമാണ് തീർത്ഥങ്കര എന്ന് പറയുന്നത്. അത് ശുദ്ധജലങ്ങളാണ്. അതേസമയത്ത് വേലിയേറ്റവും വേലിയിറക്കവും അനുഭവപ്പെടുന്ന കടലോട് ചേർന്നിരിക്കുന്ന കായലോട് ചേർന്നിരിക്കുന്ന പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് കുഞ്ഞുമംഗലം പോലുള്ള പ്രദേശങ്ങളിൽ, കാടുകൾ നിറഞ്ഞ, അതായത് കണ്ടൽക്കാടുകൾ നിറഞ്ഞ പ്രദേശങ്ങൾ, അവിടുത്തെ ചതുപ്പുകൾ, ഇന്ന് ചെമ്മീൻ കെട്ടുകളൊക്കെ ആയിട്ട് മാറിയിരിക്കുന്ന ചതുപ്പുകൾ, ആ തണ്ണീർത്തടങ്ങൾ, ഉപ്പുവെള്ള തണ്ണീർത്തടങ്ങൾ, ഈ രണ്ട് തണ്ണീർത്തടങ്ങളാണ് നമുക്കുള്ളത്. ഇന്ന് കേരളത്തിൽ ഉടനീളം നാം പരിശോധിക്കുകയാണെങ്കിൽ മാഹി പുഴക്കും ചന്ദ്രഗിരി പുഴയുടെ ഇടയിലുമാണ് ഏറ്റവും സമൃദ്ധമായി നമുക്ക് കണ്ടൽക്കാടുകൾ കാണാൻ സാധിക്കുന്നത്. അതിന് പ്രധാനമായ കാരണം ഇന്നത്തെ പഴയ കാസർഗോഡ് കണ്ണൂർ ജില്ലയിൽ, ഇന്നത്തെ കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ നദികളൊഴുകുന്നു. മറ്റ് ജില്ലകളേക്കാളും വിഭിന്നമായി മാഹി മുതൽ മഞ്ചേശ്വരം വരെ ഏകദേശം 16-17 പുഴകളെങ്കിലും ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഈ പുഴകൾക്കൊക്കെ പശ്ചിമഘട്ടത്തിൽ നിന്ന് കടലിലേക്കുള്ള ദൂരം വളരെ കുറവായതുകൊണ്ട് കേരളത്തിൻ്റെ മറ്റ് മേഖലകളിൽ നിന്ന് വടക്കൻ കേരളത്തിന്, പ്രത്യേകിച്ച് കണ്ണൂർ കാസർഗോഡ് ജില്ലകൾക്ക് വീതി വളരെ കുറവായതിനാലും, പർവ്വതങ്ങളിൽ നിന്ന് കടലിലേക്കുള്ള ദൂരം കുറവായതിനാലും, പർവ്വതത്തിൻ്റെ ഉയരം വളരെ കൂടിയതുകൊണ്ടും, പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയിലെ ഉയരം കൂടിയ പർവ്വതം എന്ന് പിന്നെ മലനിരകൾ എന്ന് പറയുന്നത് അവിടെ ഉള്ള പന്നിയാർമാനിയാണ്. ആ പന്നിയാർമാനിയിൽ ചെങ്കുത്തായ ഏകദേശം 70 ഡിഗ്രിയിലൊക്കെ ചെരിവുള്ള മേഖലയാണ്. ആ ചെരിവിൽ നിന്ന് അതിശക്തമായി മഴ താഴോട്ടേക്ക് പതിക്കുമ്പോൾ ഏതാനും മിനിറ്റുകൾക്ക് തന്നെ പെയ്തിരിക്കുന്ന വെള്ളം മുഴുവൻ സമതലങ്ങളിലേക്ക് എത്തപ്പെടുകയാണ്, ഇടനാട്ടിലേക്ക് എത്തുകയാണ്. തീരദേശം കാസർഗോഡ് ജില്ലയുടെ പല മേഖലകൾക്കുമില്ല. ഇതുതന്നെയാണ് കണ്ണൂരിൻ്റെയും അവസ്ഥ. പൈതൽ മലയാണ് കണ്ണൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ വടക്കു ഭാഗത്ത് ഉയരം കൂടി നിൽക്കുന്നത്. ആ പൈതൽ മലയിൽ നിന്നാണ് വളവട്ടണം പുഴ ഉത്ഭവിക്കുന്നത്. ആ വളവട്ടണം പുഴയിലേക്ക് വരുന്ന നീർച്ചാലുകളെല്ലാം പൈതൽ മലയോട് അനുബന്ധിച്ച് നിൽക്കുന്ന മലകളിൽ നിന്ന് പെയ്യുന്ന മഴവെള്ളം പൂർണ്ണമായും ഒറ്റയടിക്ക് കുതിച്ചു ചാടി സമതലത്തിലേക്ക് വരികയാണ്. അങ്ങനെ കനത്ത മഴ കിട്ടുന്ന ഒരു പ്രദേശം കൂടിയാണ് നമ്മുടെ വടക്കൻ കേരളം എന്നുള്ളത്. തെക്കൻ കേരളവും വടക്കൻ കേരളവും മഴയുടെ വ്യത്യാസത്തിൽ, വടക്കൻ കേരളത്തിൽ തുടർച്ചയായി അല്ല മഴ പെയ്യുന്നത്, പെയ്യുന്ന സമയത്ത് വളരെ ശക്തമായി ഒന്നിച്ചാണ് പെയ്യുന്നത്. ഈ ഒന്നിച്ച് പെയ്യുന്ന മഴവെള്ളം കുത്തനെ സമതലങ്ങളിലേക്ക് ചാടിയെത്തുകയും അത് കടലിലേക്ക് എത്താൻ ചെറിയ ദൂരമേ ഉള്ളൂ. ഉദാഹരണമായിട്ട് 47 കിലോമീറ്റർ നീളമുള്ള കൗവായിപ്പുഴയിൽ നിന്ന്, കുന്നിൽ നിന്ന് പുറത്തേക്ക് ചാടി വളരെ ഏതാനും മണിക്കൂറുകൾക്ക് അകം തന്നെ അത് കൗവായിക്കായലിലേക്ക് എത്താൻ പറ്റും. ഇതുതന്നെയാണ് പെരുമ്പപ്പുഴയുടെയും കുപ്പംപുഴയുടെയും വളവട്ടണം പുഴയുടെയൊക്കെ തന്നെ അവസ്ഥ. അപ്പോൾ വടക്കൻ കേരളത്തിലെ പുഴകൾ കുത്തനെയുള്ള കുന്നുകളിൽ നിന്ന് ഉത്ഭവിച്ച് വളരെ പെട്ടെന്ന് പുറത്തേക്ക് ചാടി അത് സമതലങ്ങളിലേക്ക് എത്തുകയും കടലിലേക്ക് ചെരിവിലൂടെ വളരെ വേഗത്തിൽ കടലിലേക്ക് എത്തപ്പെടുകയും ചെയ്യും. പക്ഷേ അതിശക്തമായി മഴ പെയ്യുന്ന സമയത്ത് വേലിയേറ്റവും അനുഭവപ്പെടും. അങ്ങനെ വേലിയേറ്റം അനുഭവപ്പെടുകയും ശക്തമായ മഴ പെയ്യുകയും ചെയ്യുമ്പോൾ ഈ വെള്ളം കായലുകൾ സ്വീകരിക്കാതിരിക്കും. കാരണം കടൽ വെള്ളം പൂർണ്ണമായും വേലിയേറ്റത്തിന് കായലിലേക്കും പുഴയോരങ്ങളിലേക്കും കയറി വരുന്ന സമയമായിരിക്കും. അപ്പോൾ ഈ പെയ്തിരിക്കുന്ന മഴവെള്ളം പടിഞ്ഞാറോട്ടേക്ക് ഒഴുകുന്നു. അത് വേലിയേറ്റ മേഖലകളിലുള്ള തിരമാലകൾ ശക്തമായി തടഞ്ഞു വെക്കുന്നു. അപ്പോൾ വെള്ളത്തിന്, ഉപ്പുവെള്ളവുമായി കലർന്നിരിക്കുന്ന ഈ വെള്ളത്തിന് എവിടേക്കെങ്കിലും കയറി നിൽക്കേണ്ടി വരും കരയിലേക്ക്. അങ്ങനെ കയറി നിൽക്കുന്ന സ്ഥലങ്ങൾ രൂപം കൊള്ളുകയും തുരുത്തുകളായി രൂപം കൊള്ളുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ മാഹിപ്പുഴ മുതൽ വടക്കോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും ധാരാളം തുരുത്തുകൾ രൂപം കൊണ്ടിരിക്കും. ഈ തുരുത്തുകളിലാണ് സമ്പന്നമായി കണ്ടൽക്കാടുകൾ വളരുന്നത്. ഇന്നും കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ നമുക്ക് കാണാൻ പറ്റാവുന്ന സ്ഥലം ഇത്തരം തുരുത്തുകളാണ് കണ്ണൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. വേലിയേറ്റത്തിൻ്റെയും വേലിയിറക്കത്തിൻ്റെയും ആന്തോളനങ്ങളിൽ പെട്ടിട്ട് അതിനിടയിൽ ജീവിക്കുന്ന പ്രത്യേകതരം അനുവർത്തനങ്ങളുള്ള സസ്യങ്ങളാണ് 10-18 സ്പീഷീസുകൾ കേരളത്തിൽ കാണപ്പെടുന്ന കണ്ടൽക്കാടുകൾ. അപ്പോൾ ആ കണ്ടൽക്കാടുകളിൽ ഇവിടെ ഒരു വലിയ ഒരു പ്രദേശമാണ് വടക്കൻ കേരളത്തിൽ
കുഞ്ഞിമംഗലം പ്രദേശം, പഴയങ്ങാടി കുഞ്ഞിമംഗലം പ്രദേശം. അതിന് ഭൂമിശാസ്ത്രപരമായൊരു കാരണമുണ്ട്. കേരളത്തിൽ 41 പുഴകളുണ്ട്. ഈ 41 പുഴകളിൽ 19 പുഴകളും കണ്ണൂർ കാസർഗോഡ് ജില്ലയിലാണ്. മാഹി മുതൽ മഞ്ചേശ്വരം വരെ 19 പുഴയുണ്ട്. 41 പുഴയാണ് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന പുഴകളായിട്ടുള്ളത്. ഈ 19 പുഴയിൽ ഏഴിമലപ്പുഴ എന്ന് വില്യം ലോഗനൊക്കെ പറയുന്ന ഏഴിമല പുഴകളെന്ന് പറയുന്ന രാമപുരം പുഴ, പെരുമ്പാപ്പുഴ, പെരുവാമ്പുഴ, കൗവായിപ്പുഴ, ഈ 3 പുഴകൾ, അതിനോട് ചേർന്ന് പഴയങ്ങാടിപ്പുഴ, പഴയ കുപ്പംപുഴയും അതുപോലെ തന്നെ വളർപട്ടണം പുഴ, അതിനെ ബന്ധിപ്പിക്കുന്ന സുൽത്താൻ തോട്, അങ്ങനെ വളർപട്ടണം പുഴ മുതൽ കൗവായിപ്പുഴയുടെ അറ്റത്തുള്ള നീലേശ്വരം പുഴയും കാര്യംകോട് പുഴയും, അങ്ങനെ കാര്യംകോട് പുഴ, നീലേശ്വരം പുഴ, കൗവായിപ്പുഴ, പെരുമ്പപ്പുഴ, രാമപുരം പുഴ, പഴയങ്ങാടിപ്പുഴ, വളർപട്ടണം പുഴ, ഇത്രയും പുഴകൾ ഒരു നെറ്റ്വർക്ക്, അന്യോന്യം വെള്ളം ജലബന്ധം ഉള്ള പുഴകളാണ്. അവയുടെയൊക്കെ കടലോട് ചേരുന്ന പ്രദേശങ്ങളിൽ വെള്ളം കവിഞ്ഞൊഴുകിയിട്ട് പിന്നെ തണ്ണീർത്തടങ്ങൾ രൂപപ്പെടുകയും ചതുപ്പുകൾ രൂപപ്പെടുകയും അവിടെ കണ്ടൽക്കാടുകൾ വളരുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ കണ്ടൽക്കാടിനെ പറയുക കാപ്പുകാട് എന്നാണ്, കാപ്പാട് എന്നാണ്. കണ്ടൽക്കാടുകളുടെ പ്രദേശങ്ങൾക്കൊക്കെ കാപ്പാടുകളാണ്. കാപ്പാട് എന്ന് പറഞ്ഞാൽ കാപ്പുകാടാണ്. ഒരുപക്ഷെ അത് പഴയ പഴന്തമിഴ് പേരിൽ നിന്നുണ്ടായതാണ്. കാരണം പഴന്തമിഴ് കാലഘട്ടത്തിൽ കാപ്പുകാടുകളുണ്ടായിരുന്നു, ഓരോ രാജ്യത്തിനെയും കാക്കുന്ന കാടുകളുണ്ടായിരുന്നു, ഒരു ഗ്രീൻ ബെൽറ്റ് ഉണ്ടായിരുന്നു, അതിൽ നിന്നാണ് കാപ്പുകാട് എന്ന് പറയുന്നത്. അപ്പോൾ പ്രകൃതിയുടെ തന്നെ കാപ്പുകാടാണ് യഥാർത്ഥത്തിൽ കണ്ടൽക്കാടുകൾ. അപ്പോൾ അതുകൊണ്ടാണ് ഈ കാപ്പാടുകൾ അല്ലെങ്കിൽ കാപ്പുകാടുകൾ പ്രകൃതിയുടെ, അത് ഒരു 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 പ്രദേശത്തിൻ്റെ ഒരു ഭൂമിശാസ്ത്രപരമായൊരു മൈക്രോ ക്ലൈമറ്റിൻ്റെ ചുറ്റുമുള്ള അല്ലെങ്കിൽ ഒരു സൂക്ഷ്മമായൊരു ആവാസ വ്യവസ്ഥയുടെ ആവാസ സ്ഥാനത്തിൻ്റെ അതിരുകളിലാണ് ഈ കണ്ടൽക്കാടുകളുള്ളത്. അത് തണ്ണീർത്തടങ്ങളാവാം അല്ലെങ്കിൽ ചതുപ്പുകളാവാം. അവിടെ മനുഷ്യവാസം എല്ലാ കാലത്തും ഉണ്ടാവണമെന്നില്ല, പക്ഷേ മനുഷ്യൻ്റെ പിന്നെ തൊഴിലിടമായിരുന്നു. മത്സ്യം പിടിക്കാൻ വേണ്ടിയിട്ടും കക്ക വാരാൻ വേണ്ടിയിട്ടും, കക്ക എന്ന് പറയുന്നത് നമ്മുടെ ജീവനുള്ള കക്കകൾ വരെ, ഇന്നത്തെ പോലെ ഖനനത്തിൻ്റെ കക്കയല്ല എങ്കിൽ, ഇതിനൊക്കെ വേണ്ടിയിട്ട് പിന്നെ അവിടുത്തെ ഈ ജനത, സംഘകാലത്താണെങ്കിൽ ഇവിടുത്തെ പിന്നെ മത്സ്യം പിടിക്കുന്ന ജനതകൾ ഒക്കെ പിന്നെ ജീവിച്ചിരുന്ന ഒരു പ്രദേശമാണ്, ഒരു ജനസ്ഥലിയാണ് ഈ പറയുന്ന ഈ കണ്ടൽക്കാടുകൾ. പഴയ നെയ്തൽത്തിണ, നെയ്തലെന്ന് പറയുന്നത് നെയ്യാമ്പലുകൾ നിറഞ്ഞ സ്ഥലമാണ്. ആമ്പലുകൾ എപ്പോഴും ഉപ്പുവെള്ളത്തിലുണ്ടാവില്ല. ആമ്പലുകൾ ഉണ്ടാവുന്നത് ഈ പ്രദേശത്തിന് ചേർന്ന നേരത്തെ പറഞ്ഞ ആവി പോലുള്ള ശുദ്ധജലമുള്ള, അപ്പോൾ ശുദ്ധജലവും ഉപ്പുവെള്ളവും ഈ രണ്ടും ചേർന്ന് അടുത്തടുത്തിരിക്കുന്ന രണ്ട് പ്രദേശങ്ങളിൽ ശുദ്ധജലവും ഉപ്പുവെള്ളവും ചേർന്നിരിക്കുന്ന പ്രദേശമാണ്. ഉപ്പുവെള്ളങ്ങളിൽ അതിൻ്റെതായ ആവാസ വ്യവസ്ഥയിൽ അവിടെ വളരുന്ന കണ്ടലുകളും അതുപോലെ തന്നെ ബ്രഹ്മി പോലുള്ള പിന്നെ ചെടികളും ഉണ്ടാകുന്നു. അതേസമയത്ത് ശുദ്ധജലമുള്ള സ്ഥലത്താണെങ്കിൽ ആമ്പലും താമരയും, നമ്മുടെ വടക്കൻ കേരളത്തിലാണെങ്കിൽ വെളുത്ത താമരയുള്ള വലിയ വിശാലമായ പ്രദേശമാണ് കാസർഗോഡ് ജില്ലയിലുള്ള നമ്മുടെ നിത്യാനന്ദാശ്രമത്തിൻ്റെ പരിസരവും അതുപോലെ തന്നെ പൈനാടൻചാല് എന്നൊക്കെ പറയുന്ന കുശാൽനഗർ പോലുള്ള പ്രദേശങ്ങളൊക്കെ കഞ്ഞങ്ങാടിൻ്റെ പടിഞ്ഞാറൻ തീരത്ത് കടലിനോട് ചേർന്ന പ്രദേശങ്ങളിലെ ശുദ്ധജല ചതുപ്പുകളിൽ ആവികളിൽ ധാരാളമായിട്ട് താമര, വെളുത്ത താമരയുണ്ട്. ഇത്തരം പ്രദേശങ്ങൾ, അപ്പോൾ ഒരേ നെയ്തൽ തിണയിൽ അടുത്തടുത്ത് തന്നെ വ്യത്യസ്തമായ രണ്ട് ആവാസ സ്ഥാനങ്ങൾ, സൂക്ഷ്മ ആവാസ സ്ഥാനങ്ങൾ ഉണ്ടാവുന്നു. അതിൻ്റെ കാരണം ഉപ്പുവെള്ളവും ശുദ്ധജലവുമാണ്. വെള്ളമാണ് രണ്ടും, പക്ഷേ വെള്ളത്തിൻ്റെ ഒരു ഘടകം ഉപ്പ് എന്ന് പറയുന്ന ഒരൊറ്റ ഘടകം കൊണ്ട് വെള്ളത്തിൻ്റെ ആ ഒരു പിന്നെ ശുദ്ധതയും അശുദ്ധം, ഉപ്പുവെള്ളം അശുദ്ധമല്ല. കാരണം നമുക്ക് ഉപ്പുവെള്ളത്തെ നമ്മുടെ ശാസ്ത്രീയമായ അശുദ്ധജലം എന്ന് പറയുമ്പോഴും ഉപ്പുവെള്ളത്തിൽ ജീവിക്കുന്ന ജീവികളുണ്ട്, കണ്ടൽക്കാടുകളിൽ ജീവിക്കുന്ന സസ്യവും ജന്തുവും ഉണ്ട്. അപ്പോൾ ഉപ്പുവെള്ളം മാത്രമല്ല, ഇപ്പോൾ ഏത് ജീവിക്കും അതിന് ജീവിക്കാനുള്ള ആവാസ വ്യവസ്ഥ. അതുകൊണ്ടാണ് ഉപ്പുവെള്ളവും ശുദ്ധജലവും ചേരുമ്പോഴേ പ്രകൃതിയുടെ താളം നിലനിൽക്കുന്നുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സൂക്ഷ്മമായ ആവാസ സ്ഥാനമാണ് കണ്ടൽക്കാടുകളും തണ്ണീർത്തടങ്ങളും. മലവെള്ളത്തിൽ ഒഴുകി വരുന്ന അനേകം പിന്നെ ഇലയും അതുപോലെ തന്നെ ചവറുകളും, മലപ്പ് എന്നാണ് പൊതുപേര്. മലപ്പ് എന്ന പേരിൽ നമുക്ക് പല സ്ഥലങ്ങളുമുണ്ട്. മലപ്പട്ടം പിന്നെ മലപ്പ് എന്നുള്ള പേരിൽ തന്നെ പ്രദേശങ്ങളുണ്ട്. അതായത് പുഴകളിൽ നിന്ന് ഉള്ളിലൂടെ പുഴകളിലൂടെ മഴയ്ക്ക് എത്തിക്കപ്പെടുന്ന ഫലപുഷ്ടിയാർന്ന ജൈവ വസ്തുക്കൾ ചേർന്ന സ്ഥലങ്ങളെയാണ് മലപ്പട്ടം, മലപ്പ് എന്നൊക്കെയുള്ള പേരുകളിൽ നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്നത്. അങ്ങനെ നല്ല മലപ്പ് എത്തിപ്പെടുകയും അവിടെയെങ്കിലും നല്ല ഫലപുഷ്ടിയാർന്ന മണ്ണുണ്ടാവുകയും
ആ പ്രദേശം അതേസമയം അവിടെ ഉപ്പുവെള്ളം കയറി വരുന്നതിനാൽ മറ്റു മരങ്ങൾക്ക് വളരാൻ പറ്റാതിരിക്കുകയും ഉപ്പുവെള്ളത്തിൽ വളരുന്ന പ്രത്യേക സവിശേഷതയുള്ള ചെളിപ്രദേശങ്ങളിൽ, ഇവിടുത്തെ ഒക്കെ തന്നെ ചെളിപ്രദേശങ്ങളാണ്, ഇവിടെ ഓക്സിജൻ്റെ അളവ് വളരെ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് ഓക്സിജൻ കുറഞ്ഞ സ്ഥലത്ത്, ചെളി നിറഞ്ഞ സ്ഥലത്ത് ഉപ്പുവെള്ളത്തിൽ വളരാൻ പറ്റാവുന്ന പ്രത്യേകതരം സവിശേഷതകളോടുകൂടിയ ചെടികൾ രൂപപ്പെടുകയും ചെയ്യുന്നു. പരിണാമത്തിൻ്റെ ഏറ്റവും ഒടുവിൽ ഉള്ള ഒരു അവസ്ഥ ഉണ്ടാകാം അതിന് കണ്ടൽ, മൂപ്പെത്താത്തത് എന്നാണ് കണ്ടൽ എന്നുള്ളതിന് സാമാന്യം നമ്മൾ കണ്ടൽ ചക്ക എന്നൊക്കെ പറയും. അപ്പോൾ പരിണാമപരമായി സസ്യശാസ്ത്ര സംബന്ധമായി ഏറ്റവും ഒടുവിലുണ്ടാകത്തക്ക സസ്യങ്ങളാകണം ഇവ എന്നാണ് കരുതുന്നത്. ഇനി ശുദ്ധതണ്ണീർത്തടങ്ങളിൽ തന്നെ കുറച്ചുകൂടി നമ്മുടെ ഇടനാടിൻ്റെ താഴേക്ക് വരുമ്പോഴോ, ഈ നെയ്തൽ തിണ മാറിയിട്ട് ഇടനാടിലേക്ക്, ഒരുപക്ഷെ മരുതം തിണയോടോ അല്ലെങ്കിൽ പഴയ സങ്കല്പത്തിൽ മരുതം തിണയിലേക്കോ അല്ലെങ്കിൽ മുല്ലൈ തിണയോടോ ഒക്കെ ചേരുമ്പോഴേക്കും അവിടെയും ശുദ്ധജല ചതുപ്പുകളുണ്ട്. അവിടെയും പണ്ട് കാടുണ്ടായിരുന്നു. ആ കാടുകളാണ് നമ്മൾ നെൽവയലുകളായിട്ട് മാറ്റിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് അവിടെ പണ്ടുണ്ടായിരുന്ന കാട്? കണ്ടൽക്കാടല്ല, കണ്ടൽക്കാട് ഉപ്പുവെള്ളത്തിലുണ്ടാവും. അവിടെ പണ്ട് കാടുണ്ടായിരുന്നു. കേരളം സഹ്യപർവ്വതം മുതൽ കടലുവരെ കാടായിരുന്നു. മനുഷ്യൻ വസിക്കുന്നത്, മനുഷ്യനാണല്ലോ കൃഷിക്ക് വേണ്ടിയിട്ട് ഇപ്പോഴാണ് ഈ പറയുന്ന ഈ ഭൂരൂപങ്ങളൊക്കെ മനുഷ്യനുണ്ടാക്കിയതാണ്. ഇത് പ്രകൃതിയിലുണ്ടായതൊന്നല്ല, ഇന്നത്തെ കേരളം മനുഷ്യനുണ്ടാക്കിയത് തന്നെയാണ്. കണ്ടൽക്കാടുകൾ കുറച്ച് ബാക്കിയുണ്ട് നമുക്കറിയാം. ആ കണ്ടൽക്കാടുകൾ നശിച്ചെടുത്ത് നമുക്ക് ചെമ്മീൻ കെട്ടുകളുണ്ട്, അല്ലെങ്കിൽ നഗരങ്ങളുണ്ട്. ഇപ്പോൾ പയ്യന്നൂർ നഗരം എന്ന് പറയുന്നത് പണ്ട് കണ്ടൽക്കാടുണ്ടായിരുന്ന സ്ഥലത്താണ്. കൊച്ചി നഗരം മുഴുവൻ പണ്ട് കണ്ടൽക്കാടായിരുന്നു. പക്ഷേ ഈ പറയുന്ന തീരപ്രദേശങ്ങളൊക്കെയും അങ്ങനെയാണ് പല സ്ഥലങ്ങളിലും. പക്ഷേ അത് മധ്യ ഭൂമിയിലേക്ക് അല്ലെങ്കിൽ ഇടനാടൻ വയലുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ 1000-2000 വർഷം മുമ്പായിരിക്കാം ചിലപ്പോൾ കൃഷി തുടങ്ങിയിട്ടുണ്ടാവുക അവിടെ. പക്ഷേ ആ കൃഷി തുടങ്ങുന്നതിന് മുമ്പേ അവിടെ കാടായിരിക്കും. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നത് ശുദ്ധജല ചതുപ്പ് കാടുകൾ എന്ന് പറയുന്ന മിരിസ്റ്റിക്ക സ്വാമ്പ് ഫോറസ്റ്റാണ്. കാട്ടു ഞാവൽ മരങ്ങൾ, നമ്മുടെ വാദംകൊല്ലി എന്ന് പറയുന്ന മരങ്ങൾ, അതുപോലെ തന്നെ പിന്നെ ഇതിൻ്റെ നമ്മുടെ ജാതിക്കയുടെ, കാട്ടു ജാതിക്കയുടെ പല വന്യവിഭാഗങ്ങളും ഒക്കെ ചേർന്നിരിക്കുന്ന നമ്മുടെ പിന്നെ കരുവള്ളൂർ മൂകാംബിക കാവ്, തടുപ്പക്കാവ് എന്ന് പറയുന്ന കാവ് പൂർണ്ണമായിട്ടും ഒരു മിരിസ്റ്റിക്ക സ്വാമ്പായിരുന്നു അടുത്ത കാലം വരെ. ഇപ്പോൾ അതിൻ്റെ രൂപമൊക്കെ മാറുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വളരെ അപൂർവം, പക്ഷേ കണ്ടൽക്കാടിനേക്കാൾ വളരെ വളരെ കുറച്ച് മാത്രം ബാക്കിയായിരിക്കുന്ന ഒരു ആവാസ വ്യവസ്ഥയാണ് മിരിസ്റ്റിക്ക സ്വാമ്പ്. അതേസമയത്ത് കണ്ടൽക്കാടുകൾ നേരത്തെ പറഞ്ഞ ഈ 19 നദികളുടെയും കടലോട് ചേരുന്ന അതിൻ്റെ പതനമുഖത്ത് ഉള്ള ചതുപ്പുകളിൽ ഇന്നും ബാക്കി നിൽക്കുന്നുണ്ട്. തീരദേശത്ത് സമൃദ്ധമായി കാണുന്നു എന്ന് പറയുമ്പോൾ കടൽ തീരത്ത് നമുക്ക് കേരളത്തിൽ കാണാൻ പറ്റില്ല. കാരണം കേരളത്തിൻ്റെ തീരം ചെളി മേഖലയല്ല, മണൽ മേഖലയാണ്. ആ മണലിൽ കണ്ടൽക്കാടുകൾ വളരുന്നില്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ വളരുന്നത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലും അതുപോലെ തന്നെ ബംഗാളിനോട് ചേർന്നിരിക്കുന്ന സുന്ദർബനുകളിലുമാണ്. ലോകത്തെ ഏറ്റവും വിസ്തൃതമായ കണ്ടൽക്കാടുകൾ എന്ന് പറയുന്നത് സുന്ദർബൻസാണ്, സുന്ദരി വനം എന്നാണ്. അത് അവിടെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു സസ്യത്തിൻ്റെ പേരാണ് സുന്ദരി എന്നുള്ളത്. അതുകൊണ്ടാണ് സുന്ദർബൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. റോയൽ ബംഗാൾ ടൈഗർ, ഇന്ത്യയുടെ എന്നും അഭിമാനിക്കാവുന്ന ഒരു മൃഗമാണല്ലോ ആ ടൈഗർ എന്നുള്ളത്. റോയൽ ബംഗാൾ ടൈഗർ എന്ന പേര് തന്നെ വരുന്നു. ആ റോയൽ ബംഗാൾ ടൈഗറിൻ്റെ ആവാസ സ്ഥാനമാണ് സുന്ദർബൻസ് എന്ന കണ്ടൽക്കാട് ആവാസ വ്യവസ്ഥ. അതേപോലെ നമ്മുടെ ഈ കണ്ടൽക്കാട് ആവാസ വ്യവസ്ഥയിലും ഇത്തരം അത്യുന്നതങ്ങളായ ആവാസ വ്യവസ്ഥയുടെ നിർണായക സ്ഥാനത്ത് നിൽക്കുന്ന സസ്യ ജന്തു സമൂഹങ്ങൾ കാണാൻ സാധിക്കും. കണ്ടൽ ചെടികൾ ഭൂമിയിൽ എവിടെയും സ്വാഭാവികമായി പച്ചപിടിക്കില്ല എന്നത് സത്യമാണെങ്കിൽ, ഇന്ന് നാമമാത്രമായി അവശേഷിക്കുന്ന കണ്ടൽ വനങ്ങൾ വളർന്നു നിൽക്കുന്ന തീരഭൂമികൾ അത്രയും പുണ്യഭൂമിയാണെന്ന് കരുതാവുന്നതാണ്, നമുക്കങ്ങനെ വിശ്വസിക്കാവുന്നതാണ്. അപ്പോഴാണ് നമുക്ക് കണ്ടൽ വനങ്ങളെ സംരക്ഷിക്കാൻ ജീവിതമൊഴിഞ്ഞു വെച്ചവരുടെ പാരിസ്ഥിതിക കാരുണ്യത്തെയും കണ്ടൽ വനങ്ങളെ വ്യാപകമായി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രകൃതി വിരുദ്ധതയെയും നമുക്ക് എളുപ്പത്തിൽ തിരിച്ചറിയാനാവുക. ഇപ്പോൾ കണ്ടൽക്കാടിൻ്റെ സംരക്ഷണം എന്ന് പറയുന്നത് ഇന്ന് ഒരുപാട് ഇന്ന് പിന്നെ എല്ലാവർക്കും എന്തിനാണ് കണ്ടൽക്കാട് എന്നറിയാം. കണ്ടൽക്കാടിൻ്റെ ദൗത്യങ്ങളെക്കുറിച്ച്, കണ്ടലിൻ്റെ പാരിസ്ഥിതിക ധർമ്മത്തെക്കുറിച്ചൊക്കെ നമുക്കറിയാം, ഒരുപാട് പഠനങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ഇതൊന്നും അറിയാത്തൊരു കാലത്താണ് ഒരുപക്ഷെ പൊകുടനെ പോലെയുള്ള മനുഷ്യന്മാർ, നാട്ടു മനുഷ്യന്മാർ, ശരിക്ക്
ഈ ഇക്കോ ഫോക്ക് എന്നൊക്കെ പറയാവുന്ന പാരിസ്ഥിതികമായ മൂല്യമുള്ള നാട്ടു മനുഷ്യന്മാർ കണ്ടൽക്കാടുകളൊക്കെ നട്ടുപിടിപ്പിക്കുന്നത്. അവരുടെ അനുഭവങ്ങൾ കൊണ്ട് കണ്ടൽ എന്ത് ചെയ്യുന്നു എന്നത് സയൻസ് പഠിച്ചിട്ടല്ല പൊക്കുടൻ കണ്ടൽ കേട്ടത്. പൊക്കുടനെ പോലെ ഒരുപാട് ആളുകൾ ആ കാലത്ത് നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. അവരിൽ നിന്നും അവരെ തിരിച്ചറിയുകയും അവരൊക്കെ മുഖ്യധാരയിലേക്ക് ഡോക്യുമെൻ്ററികളിലൂടെയും വാർത്തകളിലൂടെയൊക്കെ കൊണ്ടുവന്നിട്ടാണ് മൊത്തം ഉണ്ടാവുന്ന ഒരു കണ്ടൽക്കാട് സംരക്ഷിക്കപ്പെടേണ്ട അവയർനെസ് ഉണ്ടാവുന്നത്. അതോടൊപ്പം തന്നെ ശാസ്ത്രീയമായിട്ട് സെസ്സിൻ്റെ പഠനങ്ങളും അതുപോലെ തന്നെ പിന്നെ സീക്കിൻ്റെ ഒരു നല്ല പഠനം നടന്നിട്ടുണ്ട്. ടി പി പത്മനാഭ മാഷും അമൃതും ഒക്കെ കൂടിയിട്ട് ഇവിടുത്തെ വടക്കൻ കേരളത്തിലെ കണ്ടൽക്കാടുകളെക്കുറിച്ച് വളരെ ഏറ്റവും നല്ലൊരു പഠനം, ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും സമഗ്രമായൊരു പഠനതാണ്. ഏറ്റവും വലിയൊരു പരിമിതി എന്താണെന്ന് വെച്ചാൽ ഈ കണ്ടൽക്കാട് പലതും പ്രൈവറ്റ് ഫോറസ്റ്റാണ്. ഇപ്പോൾ കണ്ടൽക്കാട് എന്ന് പറയുന്നത് നമ്മൾ പിന്നെ വളരെ പ്രാധാന്യത്തോടെ കാണേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ലോകൻ്റെ വില്യം ലോകൻ്റെ കാര്യം പറഞ്ഞു മലബാർ മാനുവലിൽ ഏഴിമല പുഴയുടെ തീരത്തുള്ള കണ്ടൽക്കാടുകളെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടുത്തെ സസ്യജന്തു വൈവിധ്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും ലോകൻ്റെ വില്യം ലോകൻ്റെ അധികം കാലമൊന്നും മുമ്പേ അല്ല, പിന്നെ ഒരു ഒന്നൊന്നര നൂറ്റാണ്ട് മുമ്പെയാണ്, രണ്ട് നൂറ്റാണ്ട് മുമ്പെയാണ്. ആ കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ ഈ കണ്ടൽക്കാടുകൾ എന്ന് പറയുന്നത് പാരിസ്ഥിതികമായിട്ട് ഏറ്റവും ഉയർന്ന നിലയുള്ള ഒരു ആവാസ വ്യൂഹമായിരുന്നു. ഇപ്പം നമുക്കറിയാം പശ്ചിമഘട്ടത്തിലെ സൈലൻ്റ് വാലി പോലുള്ളൊരു കാട് എന്ന് പറയുന്നത് പാരിസ്ഥിതികമായിട്ട് ഏറ്റവും ഉയർന്ന നിലയിൽ നിൽക്കുന്ന ഒരു പ്രദേശമാണ് സൈലൻ്റ് വാലി പോലുള്ള നിത്യഹരിത വനങ്ങൾ. അതുപോലുള്ളൊരു നിത്യഹരിത വനമാണ് കണ്ടൽക്കാട്. മനുഷ്യനൊക്കെ ആവാസം ഉറപ്പിക്കുന്നതിന് മുമ്പേ ഇവിടെയൊക്കെ കാടായിരുന്നു, ചതുപ്പ് കാടായിരുന്നു. അപ്പോൾ ഒരു പരിസ്ഥിതി വ്യൂഹത്തിൽ ചെറിയ ജീവികൾ ഇപ്പോൾ പുല്ല് പോലുള്ള നമുക്കറിയാം ഒരു ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത് ഉൽപ്പാദകരായിട്ടുള്ള ഹരിത സസ്യങ്ങൾ മുതൽ ഉപഭോക്താക്കളായിട്ടുള്ള ജന്തുക്കളൊക്കെ ചേർന്നതാണ്, ജീവിയവും അജീവവും അജീവിയവുമായ ഘടകങ്ങൾ ചേർന്നതാണ്. ഒരു കണ്ടൽക്കാടിനെ സംബന്ധിച്ചിടത്തോളം ചെറുജീവികൾ വീണ് അഴുകുന്ന പിന്നെ ഇലകൾ, അത് തിന്നുന്ന ഞെണ്ടുകൾ, അതിനെ തിന്നുന്ന പാമ്പുകൾ, പക്ഷികൾ, ഇതെല്ലാം ചേർന്നതാണ്. അതിൻ്റെ ഏറ്റവും മത്സ്യങ്ങൾ, അപ്പോൾ ഇതിൻ്റെ ഏറ്റവും മുകളിലുള്ള ഒരു ജീവിയാണ് നമ്മുടെ നാട്ടിൽ മുതല എന്ന് പറയുന്നത്. ലോകൻ്റെ മലബാർ മാനുവലിൽ ഈ കൗവായി പ്രദേശങ്ങളിലെ മൺതിട്ടകളിൽ വെയിൽ കാഞ്ഞു കിടക്കുന്ന മുതലകളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ആ മുതലകളെ പിടിക്കാൻ വേണ്ടിയിട്ട് വലിയ കമ്പക്കയറുകൊണ്ട് ആണുങ്ങളും പെണ്ണുങ്ങളുമൊക്കെ വലിയ എരുമയുടെ അത്രയും വലിപ്പമുള്ള മുതലകളെ പിടിക്കാൻ വേണ്ടിയിട്ട് കമ്പക്കയറുമായിട്ടുള്ള നെറ്റുമായി വലകളുമായിട്ട് പോകുന്ന അവിടുത്തെ നാട്ടുകാരെക്കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ മുതലവേട്ട നടത്തിയ നാടാണ് ഈ പറയുന്ന കുഞ്ഞുമംഗലത്തും പിന്നെ നമ്മുടെ മാടക്കാലും ഇടയിലക്കാടും ഒക്കെ. അവിടുത്തെ മണൽത്തിട്ടകളിൽ വെയിൽ കാഞ്ഞു കിടക്കുന്ന കൂറ്റൻ മണ്ണൻ മുതലകളുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ പിന്നെ ഗംഗയുടെ ഡെൽറ്റയിൽ പശ്ചിമബംഗാളിലും സുന്ദർബൻസ് എന്ന് പറയുന്ന പശ്ചിമബംഗാളിൻ്റെയും ബംഗ്ലാദേശിൻ്റെയും ഒക്കെ പ്രദേശങ്ങളിലാണ് പിന്നെ മുതലകളുള്ളത്, ഈ ഉപ്പ് മുതലകളൊക്കെ ഉള്ളത്. അപ്പോൾ അതിന് സമാനമായൊരു ആവാസ വ്യവസ്ഥയായിരുന്നു ഒരു 100 വർഷം മുമ്പേ നമ്മുടെ ഈ നാട്. കാരണം ഇത്രയും മത്സ്യങ്ങളുണ്ട്, അതിന് മത്സ്യം പിന്നെ ഭക്ഷണം ഉണ്ടാവാൻ കഴിയാൻ പിന്നെ ഇതിന് നിലനിൽക്കാൻ പറ്റുമല്ലോ. അവിടെ കടുവകളുണ്ട്. ഇപ്പോഴും നമുക്കറിയാം സുന്ദർബൻസിൽ കടുവകളും മുതലകളുമുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കടുവകളും മുതലകളും എന്ന് പറയുന്നത് പിന്നെ പോറ്റാൻ ഏറ്റവും പ്രയാസമുള്ളൊരു രണ്ട് സാധനങ്ങളാണ്. പോറ്റുക എന്ന് പറയുന്നത് പിന്നെ പ്രകൃതിക്ക് പോറ്റാൻ വേണ്ടിയിട്ട്, കാരണം ഏറ്റവും ഫുഡ് വെബിൻ്റെ അതിൻ്റെ ഭക്ഷ്യ ശൃംഖലയുടെ ഏറ്റവും ഉയരത്തിലുള്ള ശൃംഖലയിലുള്ള രണ്ടാണ്. കാരണം കടുവേനെ തിന്നുന്ന മറ്റൊന്നുമില്ല, മുതലയെ തിന്നുന്ന മറ്റൊന്നുമില്ല. അപ്പം മുതല എല്ലാറ്റിനെയും തിന്നു തിന്ന് വരികയാണ്. കടുവകൾ മാനിനെ തിന്നുന്നു, മാൻ പുല്ല് തിന്നുന്നു. അങ്ങനെയുള്ള ആ വെബിൻ്റെ അല്ലെങ്കിൽ ആ ഭക്ഷ്യ ശൃംഖലയുടെ ഭക്ഷ്യ സ്തൂപത്തിൻ്റെ ഏറ്റവും മുകളിലുള്ള രണ്ടെണ്ണത്തിനെയും പോറ്റാൻ വേണ്ടിയിട്ട് സുന്ദർബൻസിൻ്റെ പ്രകൃതിയിൽ അവിടുത്തെ ആവാസ വ്യവസ്ഥ അത്രയും സുസജ്ജമാണ്, അത്രയും റിച്ചാണ്. അതേപോലെ റിച്ചായിരുന്നു ഇവിടെയും. മാടായി നിന്ന് ഒരു 150 വർഷം മുമ്പേ പിന്നെ നരിയെ വേട്ടയാടിയതിനെക്കുറിച്ചുള്ള രേഖകളും അന്നത്തെ ചില കുറിപ്പുകളുമുണ്ട്. നമ്മുടെ കേസരി നായനാറ് പണ്ട് കാനായിലും എവിടെയൊക്കെ അല്ലെ ഏച്ചിലാമ്പയൽ കുന്നുകളിൽ നിന്നൊക്കെ നായാട്ട് നടത്തിയിരുന്നു, കടുവയെ നായാടിയിരുന്നു. അപ്പോൾ ഒരു 100 വർഷം മുമ്പേ അല്ലെങ്കിൽ 150 വർഷം മുമ്പേ കടുവയും മുതലയും ഉണ്ടായിരുന്ന പ്രദേശമായിരുന്നു ഇത്, സുന്ദർബൻസ് ആയിരുന്നു ഇത് എന്ന് പറയാം നമുക്ക്. ഇന്ന് സുന്ദർബൻസ് ഇന്ന് കാണുന്നത് പോലെയുള്ളൊരു പ്രദേശമാണ് ഈ കാണുന്ന ഈ 10-40 നമ്മൾ സംരക്ഷണത്തിൻ്റെ പേരിൽ 10-40 ഏക്കർ സംരക്ഷിച്ചിരിക്കുന്ന ഈ എടാട്ടെ അല്ലെങ്കിൽ കുഞ്ഞുമംഗലത്ത് ഈ കാട് പോലെ ഈ പ്രദേശങ്ങൾ മുഴുവൻ അങ്ങനെയുള്ള കാടുകളായിരുന്നു എന്നതാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ അത്രയും സുദൃഢമായ ഒരാവാസ വ്യവസ്ഥ എങ്ങനെയാണ് നഷ്ടപ്പെട്ടത്? തീർച്ചയായിട്ടും മനുഷ്യൻ്റെ ആവാസം, മനുഷ്യൻ്റെ കടന്നുകയറ്റം, വികസനം, ഇങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ എന്ത് കാരണങ്ങൾ കൊണ്ടായിക്കഴിഞ്ഞാലും നമ്മുടെ എവിടെയെങ്കിലും അല്പമെങ്കിലും ഈ തുരുത്തുകൾ ബാക്കിയില്ലെങ്കിൽ ഇപ്പോഴും നമ്മുടെ പ്രധാനപ്പെട്ട ഉപജീവന മാർഗമായിട്ടുള്ള തീരത്തെ പ്രധാനപ്പെട്ട ഉപജീവന മാർഗമായിട്ടുള്ള മത്സ്യബന്ധനം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടില്ലാതായിരിക്കും. നമ്മുടെ
ചെമ്മീൻ കെട്ടുകളൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുമായിരിക്കും, ചെമ്മീനുകളൊക്കെ കൃത്രിമമായിട്ട് നമുക്ക് പിന്നെ കൃഷി ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ അത് സസ്റ്റൈനബിൾ അല്ല, സുസ്ഥിരമായിരിക്കില്ല. ആ ഈ പിന്നെ കടുംകൃഷി ചെയ്ത് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും പ്രകൃതി നഷ്ടപ്പെട്ടു പോയിരിക്കും. നമ്മുടെ കടുംകൃഷിയുടെ ഭാഗമായിട്ടാണല്ലോ, നമ്മുടെ ഹരിത വിപ്ലവത്തിൻ്റെ ഭാഗമായിട്ട് നെല്ലൊക്കെ കൃഷി ചെയ്ത് വിത്തുകളൊക്കെ നഷ്ടപ്പെട്ടു പോയി, കൃഷി ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ആഗോള താപനത്തിൻ്റെ ഭാഗമായിട്ട് വെള്ളം, അല്ലെങ്കിൽ കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ ഭാഗം വെള്ളം കയറി വരികയാണ്. അപ്പോൾ നമ്മുടെ പരമ്പരാഗത വിത്തുകൾ നഷ്ടപ്പെട്ടതുകൊണ്ട് നമുക്കിനി ഈ പറയുന്ന ഉപ്പ് വെള്ളത്തിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന വിത്തുകൾ നഷ്ടപ്പെട്ടതുകൊണ്ട് നമുക്ക് ഏഴോം വിത്തുകൾ കൊണ്ടൊന്നും ഇനി അങ്ങോട്ട് കൃഷിയെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മുടെ കുതിരും ഓർക്കയമിയും ഒക്കെ നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ നമ്മുടെ പരമ്പരാഗത ചെമ്മീനുകളും മത്സ്യങ്ങളും നഷ്ടപ്പെടുകയും വെറും പിന്നെ കൃത്രിമമായിട്ടുള്ള മത്സ്യകൃഷി കൊണ്ട് ഉപജീവിക്കാമെന്ന് പറയുന്നത് കേവലമായിട്ടുള്ള ഒരു മിഥ്യാധാരണ മാത്രമായിരിക്കും. അപ്പോൾ അതിനി നമുക്ക് നമ്മുടെ ഈ ആവാസ വ്യവസ്ഥയും ഇവിടെ വളരുന്ന ജീവജാലങ്ങളും അല്പമെങ്കിലും നൂഹിൻ്റെ പേടകത്തിൽ എവിടെയൊക്കെയോ സംരക്ഷിക്കപ്പെട്ടതുപോലെ എവിടെയൊക്കെയോ നമ്മൾ അത്തരം കുറച്ച് കാര്യങ്ങൾ വിത്തിനെങ്കിലും ബാക്കി വെക്കേണ്ടതുണ്ട്. പക്ഷെ ആ വിത്തെടുത്ത് കുത്തിപ്പോയവരാണ് നമ്മൾ. തുച്ഛമായ തുക കൊടുത്തോ വെട്ടിപ്പിടിച്ചോ കള്ളരേഖകൾ ചമച്ചോ സ്വന്തമെന്നവകാശപ്പെടുന്ന ചതുപ്പ് നിലങ്ങളുടെയും കണ്ടൽ വനഭൂമിയുടെയും സ്വാഭാവികമായ ആവാസ വ്യവസ്ഥയെ ഭയരഹിതമായി തകർത്ത് കളയാൻ ഇവിടെ ഏത് സ്വാർത്ഥമോഗിക്കും സാമൂഹ്യ വിരുദ്ധനും സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? വ്യക്തി താല്പര്യത്തെയും സ്വാതന്ത്ര്യത്തെയും സ്വതന്ത്ര ചിന്തകളെയും കൊച്ചുവിലങ്ങിടാനുള്ള കർശനമായ നൂറുകണക്കിന് നിയമങ്ങളും നിയമപാലകരും ജയിലുകളുമുള്ള നമ്മുടെ രാജ്യത്ത് പ്രകൃതി വിരുദ്ധരെ മാതൃകാപരമായി ശിക്ഷിക്കാനും ജയിലിലിടാനുമുള്ള നിയമങ്ങളില്ലാതെ പോയത് എന്തുകൊണ്ടാണ്? അത്തരം നിയമങ്ങൾ ഉണ്ടാക്കാൻ നെഞ്ചുറപ്പുള്ള ഭരണകർത്താക്കളും നിയമസഭാ സാമാജികരും നമുക്കില്ലാതെ പോയത് എന്തുകൊണ്ടാണ്?